Hello friends, welcome back to our channel. Pudhir video like ellarkum swagatham. വീണ്ടും നമ്മൾ ഇന്നൊരു പുതിയ മെഡിക്കൽ റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിൽ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മൾ മെഡിക്കൽ ടേംസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എന്നുള്ള കാര്യം. അത് എന്താണ് പ്രിഫിക്സസും സഫിക്സസും പറഞ്ഞാൽ എന്താണ്, അത് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈസിയറായിട്ട് മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനോളജി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ടേംസും ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രിഫിക്സ് ആൻഡ് സഫിക്സസ് ആണ്. പ്രിഫിക്സ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് അപ്പിയേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. അതുപോലെ തന്നെ സഫിക്സ് എന്ന് പറയുമ്പോഴത്തേനും വി ക്യാൻ ഫൈൻഡ് ഇറ്റ് അറ്റ് ദി എൻഡ് ഓഫ് എ വേർഡ്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ ഒരു കോമ്പണൻ്റ് ആയിട്ട് കാണുന്നുണ്ടേ, അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയറായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രിഫിക്സസ് എന്താണ് സഫിക്സ് എന്താണ് മനസ്സിലാക്കി നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് പ്രിഫിക്സ് സഫിക്സ് ടേംസ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയറായിട്ട് തന്നെ മെഡിക്കൽ ടെർമിനോളജീസ് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ മെഡിക്കൽ ടേംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിറൈവ്ഡ് മോസ്റ്റ്ലി ഫ്രം ലാറ്റിൻ ഓർ ഗ്രീക്ക് വേർഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വേർഡ്സൊക്കെ കാണുമ്പോഴത്തേനും പെട്ടെന്ന് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്താണ് ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഈ വേർഡിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ. പ്രത്യേകിച്ച് മെഡിക്കൽ കോഡിംഗ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്താണല്ലോ നമ്മുടെ വീഡിയോസൊക്കെ. ഇപ്പം മെഡിക്കൽ കോഡിംഗ് ആൾക്കാരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ മെഡിക്കൽ സയൻസസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ ലൈഫ് സയൻസസും അതുപോലെ തന്നെ മറ്റുള്ള ഡിഗ്രീസൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ്ങിൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസും അല്ലെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസൊക്കെ കാണുന്നുണ്ട്. ഇത് എന്ത് വേർഡാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു CPT കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സർജിക്കൽ കോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ള ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ആ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുമ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ആദ്യമേ തന്നെ മെഡിക്കൽ ടെർമിനോളജീസ് എന്നുള്ള ഒരു സെഷൻ നമ്മൾ എടുക്കുന്നത്. നമ്മുടെ എക്സാമിനും അതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ നമുക്ക് നമ്മൾ ഈസിയറായിട്ട് എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ടേംസ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയറായിട്ട് നമുക്ക് വരുന്ന സിറ്റുവേഷൻസിൽ വരുന്ന ഡയഗ്നോസിസ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ടേംസിനെ നമുക്ക് അനലൈസ് ചെയ്ത് അതിൻ്റെ മീനിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പം കോമൺ ആയിട്ട് കുറച്ച് പ്രിഫിക്സസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് യുണി എന്ന് പറയുമ്പോഴത്തേനും വൺ ആണ്, അത് നമുക്ക് എല്ലാവർക്കും. അതുപോലെ മോണോ എന്ന് പറയുമ്പോഴത്തേനും വൺ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബൈ ടു, പിന്നെ ആംബിയും നമ്മൾ ടു അല്ലെങ്കിൽ ബോത്ത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പിന്നെ ഡിപ്ലോ ഉണ്ട്, ഡബിൾ, ട്രൈ, ത്രീ, അതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്വാഡ്രൻ എന്ന് പറയുമ്പോഴത്തേനും ഫോർ, പിന്നെ ഹെക്സ് എന്ന് പറയുമ്പോൾ സിക്സ്. അതുപോലെ തന്നെ നമുക്കറിയാം ബ്രഡി കാർഡിയ, അതുപോലെ തന്നെ ടക്കി കാർഡിയ എന്ന് പറയാറുണ്ട്. ബ്രഡി എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും ഡിക്രീസ്ഡ് എന്നാണ് അതിൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ടക്കി എന്ന് പറയുമ്പോഴത്തേനും ഇൻക്രീസ്. ഇനി ഹൈപ്പർ ഹൈപ്പോ, അത് നമുക്ക് എല്ലാവർക്കും നോർമലി അറിയാവുന്ന ഒരു കാര്യമാണ്. എക്സസീവ് അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് അല്ലെങ്കിൽ ബിലോ എന്നുള്ള മീനിങ്സ് വെച്ചിട്ടാണ് ഹൈപ്പറും ഹൈപ്പോയും പറയുന്നത്. മെഗാലോ എന്ന് പറയുമ്പോഴത്തേനും ലാർജ്, അതുപോലെ തന്നെ മൈക്രോ സ്മോൾ, അതുപോലെ തന്നെ ഡിസ് എന്ന് പറയുമ്പോഴത്തേനും ഡിഫിക്കൽട്ട്. ഇപ്പോൾ ഡിസ്ഫേജിയ, ഡിഫിക്കൽട്ടി ഇൻ സ്വാളോയിങ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഡിസ് എന്ന് പറയുമ്പോഴത്തേനും ഡിഫിക്കൽട്ടി, അതുപോലെ തന്നെ ഫേജിയ എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു സ്വാളോയിങ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് ടേംസും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് വേർഡ്സാണ് മാൽ, വിച്ച് മീൻസ് ബാഡ്, യു മീൻസ് നോർമൽ, അതുപോലെ തന്നെ എൻഡോ എന്ന് പറയുമ്പോഴത്തേനും വിതിൻ, ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻസ്, അതുപോലെ തന്നെ എക്സോക്രൈൻ ഗ്ലാൻസ് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എൻഡോ എന്ന് പറയുമ്പം വിതിൻ, അതുപോലെ എക്സോ എന്ന് പറയുമ്പോഴത്തേനും ഔട്ട്സൈഡ്, പിന്നെ എപ്പി എന്ന് പറയുമ്പോൾ അപ്പോൺ, പെരി സറൗണ്ടിങ്, ട്രാൻസ് എന്ന് പറയുമ്പോൾ ത്രൂ, അതുപോലെ തന്നെ ഇൻഫ്ര എന്ന് പറയുമ്പോഴത്തേനും ബിലോ, സുപ്ര എന്ന് പറയുമ്പോഴത്തേനും എബവ്, പിന്നെ ഇപ്സി സെയിം, അതുപോലെ തന്നെ ഐസോം സെയിം തന്നെയാണ്. കോൺട്ര എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്, അതുപോലെ തന്നെ റെട്രോ, ഹെട്രോ, അതുപോലെ തന്നെ ഹോമോ, ബാക്ക്, ഡിഫറെൻ്റ് ആൻഡ് സെയിം. ഇങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഒരു 30 പ്രിഫിക്സ് ടേംസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടേംസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയധികം വേർഡ്സിൻ്റെ മീനിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സഫിക്സ് വേർഡ്സാണ്, അതായത് ഒരു വേർഡിൻ്റെ എൻഡിൽ വരുന്ന വേർഡ്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ആൽജിയ, ആസ്തിനിയ, അതുപോലെ തന്നെ ഈമിയ. നമുക്കറിയാം
ഹൈപ്പറീമിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ഹൈപ്പർ എന്ന് പറയുമ്പം അബവ് ഈമിയ എന്ന് പറയുമ്പോഴത്തേനും ബ്ലഡ് ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു വേർഡിനെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പറ്റും ഇപ്പം ഐറ്റിസ് ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ യൂഷ്വലി ഏതൊരു ഇൻഫ്ലമേഷൻ വന്നാലും ഐറ്റിസ് ചേർക്കാറുണ്ട് ഇപ്പോൾ ഫാരിഞ്ചൈറ്റിസ് ഇപ്പോൾ നോർമലി ഒരു വേർഡ് നമ്മൾ കേൾക്കുവാണ് ഫാരിഞ്ചൈറ്റിസ് ആ ഒരു വേർഡിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഫാരിഞ്ച് പ്ലസ് ഐറ്റിസ് അപ്പോൾ ഫാരിഞ്ച് എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു ഫാരിങ്സ് പിന്നെ ഐറ്റിസ് എന്ന് പറയുമ്പോഴത്തേനും ഇൻഫ്ലമേഷൻ സോ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഫാരിങ്സ് അങ്ങനെ നമുക്ക് ഓരോ മീനിങ്സും മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ലൈറ്റിക് ഓമിയ ഒപ്പതി ഇങ്ങനെ കുറേ വേർഡ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അബൌട്ട് 23 വേർഡ്സ് ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വേർഡ്സിൻ്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട് ഇപ്പം ആപ്നിയ എന്ന് പറയുമ്പോഴത്തേനും ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് അല്ലെങ്കിൽ ഓക്കെ ഡിസ്നിയ എന്ന് പറയുമ്പോഴത്തേനും ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് അപ്പം ഡിസ് ഡിഫിക്കൽട്ടി നിയ എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു ബ്രീതിങ് ഓക്കെ അതുപോലെ തന്നെ ഫോണിയ സ്റ്റിനോസിസ് മൈക്കോസിസ് ഇങ്ങനെ കുറേ ടേംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടുള്ള സഫിക്സ് വേർഡ്സാണ് മുന്നേ നമ്മൾ പറഞ്ഞത് കണ്ടീഷൻസിനെ റിലേറ്റ് ചെയ്തുള്ള സഫിക്സ് വേർഡ്സ് ആയിരുന്നു ഇപ്പോൾ പറയുന്നത് പ്രൊസീജിയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള സഫിക്സ് വേർഡ്സാണ് ഇപ്പോൾ സെന്തസിസ് എന്ന് പറയുമ്പോഴത്തേന് പഞ്ചർ ക്യാവിറ്റി ടു റിമൂവ് ഫ്ലൂയിഡ്സ് ഓക്കെ പാരാസെന്തസിസ് തോറാസെന്തസിസ് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ എക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റിമൂവലാണ് പ്ലാസ്റ്റി എന്ന് പറയുമ്പോഴത്തേനും സർജിക്കൽ റിപ്പയർ റഫി എന്ന് പറയുമ്പോഴത്തേനും സർജിക്കൽ റിപ്പയർ ഓർ സ്വീച്ചറിന് തന്നെയാണ് പറയുന്നത് ഹെർണിയോ റഫി അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ പിന്നെ ഓസ്റ്റമി എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് എക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓസ്റ്റമി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് അതുപോലെ തന്നെ ഓട്ടമി എന്ന് പറയുമ്പോൾ സർജിക്കൽ കട്ടിങ് ഇൻ ടു പിന്നെ ട്രിപ്സി അതായത് ക്രഷിംഗ് എന്നാണ് പറയുന്നത് നമ്മൾ ലിത്തോ ട്രിപ്സി എന്നൊക്കെ പറയാറുണ്ടല്ലോ പിന്നെ ഗ്രാഫി അതുപോലെ തന്നെ ഡെസിസ് സ്കോപ്പ് സ്കോപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഇൻസ്ട്രുമെൻറ്റ് ആ ഒരു എൻഡോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊസീജിയറിന് ആ ഒരു നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ എൻഡോസ്കോപ്പ് എന്ന് യൂസ് ചെയ്യുന്നത് അതേസമയം എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്കോപ്പി എന്ന് പറയുന്നത് ഓക്കെ അതിപ്പം പല ടൈപ്പിൽ വരാണ് ഇപ്പം ഞാൻ എൻഡോസ്കോപ്പി ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ ഗ്രാം ഇപ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുമ്പോഴത്തേനും ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഗ്രാഫി ട്രിപ്സി പിന്നെ ലോജി ലോജി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റഡി ഇതിപ്പം അതുപോലെ തന്നെ ലോജിസ്റ്റ് വൺ ഹൂ സ്റ്റഡീസ് ഇപ്പം നമുക്കറിയാം പാത്തോളജി പാത്തോളജി എന്ന് പറയുമ്പോഴത്തേനും നമ്മളെപ്പോഴും ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കാം ഇപ്പോൾ ബാക്ടീരിയാസ് വൈറസ് ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനാണ് പാത്തോളജി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റഡീസ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആ ഒരു പേഴ്സണെ നമ്മൾ പറയുന്നത് പാത്തോളജിസ്റ്റ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ മൈക്രോബയോളജി അതുപോലെ മൈക്രോബയോളജിസ്റ്റ് അങ്ങനെയുള്ള ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതാണ് പ്രൊസീജിയർ റിലേറ്റഡ് ഉള്ള സഫിക്സ് വേർഡ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് ഇനി കുറച്ച് പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ടോൺസിലൈറ്റിസ് അപ്പോൾ ആ ഒരു വേർഡിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ടോൺസിൽസ് ആണ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ടോൺസിൽസ് ആണ് വരുന്നത് അതിനകത്ത് പ്രിഫിക്സ് ആയിട്ട് വരുന്നത് ടോൺസിൽ ഓക്കെ അപ്പോൾ ആ ഒരു വേർഡ് നോർമലി ആ ഒരു ഏത് പാർട്ടാണോ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ടോൺസിൽസ് എന്ന് പറയുന്നത് ഇനിയും അതിൻ്റെ സഫിക്സ് ആണ് മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ദാറ്റ് ഇസ് ഐറ്റിസ് ഐറ്റിസ് എന്ന് പറയുമ്പോഴത്തേനും ഇൻഫ്ലമേഷൻ അതുപോലെ തന്നെ പാൻക്രിയേറ്റൈറ്റിസ് ഇനി അപ്പൻഡെക്ടമി എക്ടമി എന്ന് പറയുമ്പോഴത്തേനും റിമൂവൽ അപ്പൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ അപ്പൻഡിക്സിനെ റിലേറ്റ് ചെയ്താണ് വരുന്നത് സോ സർജിക്കൽ റിമൂവൽ ഓഫ് ദി അപ്പൻഡിക്സ് അപ്പോൾ അതിനെ നമ്മൾ അപ്പൻഡെക്ടമി എന്ന് പറയുന്നു സ്പ്ലീനെക്ടമി കൊളോണോസ്കോപ്പി ഡിസ് യൂറിയ ഓക്കെ ദാറ്റ് ഇസ് അത് ഇതിനകത്ത് പ്രിഫിക്സ് ആണ് വരുന്നത് ഡിസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഡിഫിക്കൽട്ടി വരുന്നു പിന്നെ ബാക്കി നമ്മുടെ നോർമൽ മെഡിക്കൽ ടേംസ് ആണ് യൂറിയ യൂറിയ എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു യൂറിനേഷൻ സോ ഇവിടെ പ്രിഫിക്സ് ടേം ആണ് വരുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്ന പ്രിഫിക്സ് ടേമാണ് ട്രാൻസ്റെക്റ്റൽ ഇപ്പം നമ്മുടെ ഒരു നമ്മുടെ പ്രൊസീജിയറിനെ അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ടിനെ റിലേറ്റ് ചെയ്ത് വരുന്നത് അതാണ് മെയിൻ വേർഡ് അതിൻ്റെ കൂടെ നമ്മൾ ഐദർ സഫിക്സ് അല്ലെങ്കിൽ പ്രിഫിക്സ് കാണാറുണ്ട് ഇപ്പം പ്രിഫിക്സ് സഫിക്സസ് ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദി വേർഡ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ പ്രിഫിക്സ് ആണെങ്കിൽ ബിഫോർ ദി വേർഡ് ആയിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു പ്രിഫിക്സ് അല്ലെങ്കിൽ ആ ഒരു സഫിക്സും പ്ലസ് ആ ഒരു മെഡിക്കൽ മെയിൻ ടേമും നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയറായിട്ട് ഈ പ്രൊസീജിയർ മനസ്സിലാക്കാൻ പറ്റും സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരു ടേം ഒരു മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ടേം കാണും അതിൻ്റെ
പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് വരാറുണ്ട്. പ്രിഫിക്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു അക്കമ്പനിങ് വേർഡ് ഓൺ ദ ബിഗിനിങ് ഓഫ് ദി വേർഡ് വരുന്നത്, അതുപോലെ തന്നെ സഫിക്സ് എന്ന് പറയുമ്പോഴത്തേനും അറ്റ് ദി എൻഡ് ഓഫ് ദി വേർഡ് വരുന്നതാണ് പ്രിഫിക്സും സഫിക്സും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ടും നമ്മുടെ മെഡിക്കൽ ടെർമിനോളജിയിൽ വരുന്ന വേർഡ്സിനകത്ത് പ്രിഫിക്സ് ഏതാ സഫിക്സ് ഏതാന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ആ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ആ പ്രിഫിക്സിനെ സഫിക്സിനെ മീനിങ് നമുക്ക് അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മെഡിക്കൽ ടെർമിനോളജിയുടെ മീനിങ് എന്താണ് അല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രിഫിക്സ് ടേംസ്, അതുപോലെ തന്നെ മെഡിക്കൽ കണ്ടീഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സഫിക്സ് ടേംസ്, അതുപോലെ തന്നെ സബ് പ്രൊസീജിയേഴ്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന സഫിക്സ് ടേംസ്, ഇങ്ങനെ കുറച്ച് ടേംസ് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. സോ നിങ്ങളെപ്പോഴും ഒരു വേർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് മെഡിക്കൽ കോഡിംഗ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, കീപ് സപ്പോർട്ടിംഗ്, ബൈ.